നമസ്കാരം നൽകുന്ന വാഗ്ദാനങ്ങൾക്കെല്ലാം വിപരീതമായ രീതിയിൽ പ്രവർത്തിക്കുന്നു കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റാത്ത സാഹചര്യം കേരളത്തെ നശിപ്പിച്ച് കുട്ടിച്ചോറാക്കാനാണ് ഇവരുടെയൊക്കെ ലക്ഷ്യം സാഹചര്യം എതിരാണെന്നറിഞ്ഞിട്ടും ആ നിസ്സഹായ വ്യവസ്ഥയെ എടുത്തുകൊണ്ട് ചൂഷണം ചെയ്ത് പൊതുജനത്തിന്റെ പണം പിടിച്ചു പറിക്കാനുള്ള ശ്രമം പറഞ്ഞു വന്നത് കൊടും ചൂടിൽ ഉയർന്നുപോന്നുന്ന ൈദ്യുതി ബില്ലിനെക്കുറിച്ചും അത് ക്രമീകരിക്കാൻ സർക്കാർ പോയി വാക്കുകളിൽ കൊണ്ട് അവതരിപ്പിച്ച സോളാർ പദ്ധതിയെക്കുറിച്ചും മുൻ ഉറപ്പുകൾക്ക് വിരുദ്ധമായി വൈദ്യുതി ബില്ല് കുറയ്ക്കാൻ സോളാർ പദ്ധതിയിലേക്ക് മാറിയവരെ കൊള്ളയടിക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ട് റെഗുലേറ്ററി കമ്മീഷൻ നെറ്റ് ബില്ല് ഏർപ്പെടുത്താൻ ഒരുങ്ങുകയാണെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് ബില്ലിംഗ് വ്യവസ്ഥകൾ മാറ്റില്ലെന്ന് ഉപഭോക്താക്കൾക്ക് ഉറപ്പ് കൊടുത്തതിന് ശേഷമാണ് കെ യുടെ ഇ ഭാഗത്തു നിന്നും ഈ ചതി ഉണ്ടായിരിക്കുന്നത് ഉപഭോക്താക്കൾക്ക് നഷ്ടമുണ്ടാകുന്ന തരത്തിൽ കൊടുക്കൽ വാങ്ങൽ വ്യവസ്ഥകൾ റീന്യൂവബിൾ എനർജി ആൻഡ് നെറ്റ് ൻ രണ്ടായിരത്തി നാല് കൊണ്ടുവരികയാണ് കെ സി ബി ഈ മാസം പതിനഞ്ചിന് രാവിലെ പതിനൊന്നിന് തിരുവനന്തപുരത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയേഴ്സ് ഹാളിൽ നടക്കുന്ന തെളിവെടുപ്പിന് ശേഷം ഭേദഗതി നടപ്പാക്കുമെന്നാണ് റിപ്പോർട്ട് കെ സി ബി വൈദ്യുതിക്ക് ഉയർന്ന വിലയും ഉപഭോക്താക്കൾ നൽകുന്ന സോളാർ വൈദ്യുതിക്ക് കുറഞ്ഞ വിലയുമാണ് നിശ്ചയിച്ചിരിക്കുന്നത് കെ സി ബിയുടെ വൈദ്യുതിക്ക് മുഴുവൻ തുകയും കണക്കാക്കും സോളാറിനും അതുപോലെയൊക്കെ തന്നെ കണക്കാക്കും എന്നാൽ കെ സി ബിയുടെ ബിൽ തുക എപ്പോഴും വളരെ കൂടുതലായിരിക്കും സോളാർ വൈദ്യുതിക്ക് യൂണിറ്റിന് രണ്ട് ദശാംശം ആറ് ഒൻപത് രൂപയും കെ സി ബി വൈദ്യുതിക്ക് ശരാശരി നാല് ദശാംശം രണ്ട് പൂജ്യം രൂപയുമാണ് വില നൽകുന്നത് മാറ്റം ഉപഭോക്താക്കൾക്ക് വൻ തിരിച്ചടി എന്ന വസ്തുതയിൽ കമ്മീഷൻ പാലിക്കുകയാണ് സോളാർ എടുത്തതിനു ശേഷവും വൈദ്യുതി ബില്ല് ഒരു മാറ്റവും ഇല്ല എന്നും ഒരു സോളാർ ഉപഭോക്താവും കെ എസ് ഇ ബിയുടെ ഗ്രിഡുമായി തങ്ങളുടെ സോളാർ ബന്ധിപ്പിക്കരുതെന്നും പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസം ഇതിനെതിരെ പ്രതികരിച്ചുകൊണ്ട് കൊണ്ട് ഐ പി എസ് ആർ ശ്രീരേഖ രംഗത്ത് വന്നിരുന്നു അന്ന് അതിനെ എല്ലാം അടിച്ചമർത്തിക്കൊണ്ട് അങ്ങനെയൊരു സംഭവമേ നടക്കുന്നില്ല എന്ന തരത്തിൽ കെ എസ് സി ബി പ്രതികരണം നടത്തുകയും ചെയ്തു എന്നാൽ ഇത് തികച്ചും വസ്തുതാ വിരുദ്ധമാണെന്നും തെറ്റിദ്ധാരണ പരത്തുന്നത് കെ എസ് സി ബി ആണ് എന്നതാണ് യാഥാർത്ഥ്യം പക്ഷേ കെ എസ് ഇ ബി പറയുന്നത് തെറ്റിദ്ധാരണ പരത്തുന്നത് ഈ ശ്രീരേഖ തന്നെയാണ് എന്നാണ് സോളാർ ബില്ലിങ്ങിനെ കുറിച്ച് വേണ്ടത്ര ധാരണയില്ലാത്തത് കൊണ്ടാണ് ആരോപണത്തിൽ കാരണമായിരിക്കുന്നതെന്ന് കെ എസ് ബി കഴിഞ്ഞ ദിവസം പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു ഫേസ്ബുക്കിലൂടെയാണ് കെ എസ് ഇ ബിയുടെ ഈ കൊള്ള വ്യക്തമാക്കിയ ശ്രീരേഖയ്ക്ക് മറുപടിയുമായി കെ എ സി ബി രംഗത്തെത്തിയത് സോളാർ പാനലുകൾ ഉപയോഗിച്ചിട്ടും വൈദ്യുതി ബിൽ നിരന്തരം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ ദിവസം ശ്രീരേഖ ഫേസ്ബുക്ക് കുറിപ്പ് പങ്കുവച്ചതിന് പിന്നാലെയായിരുന്നു ഈ പ്രതികരണം എന്നാൽ യഥാർത്ഥത്തിൽ കെ എസ് ഇ ബി നൽകിയിട്ടുള്ള വിശദീകരണത്തെക്കാൾ മായ സത്യം എന്ന് പറയുന്നത് ഈ ശ്രീരേഖ ഉൾപ്പെടെ പറയുന്ന അതായത് കേരളത്തിലെ ജനങ്ങളെ കറണ്ടിന്റെ പേരിൽ കൊള്ളയടിക്കുകയാണ് കെ എന്നുള്ള വസ്തുതയാണ്